ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം ഉടൻ തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 27-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലേക്ക് നൻപകൽ നേരത്ത് മയക്കം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ വർഷം ഡിസംബർ 9 മുതൽ 16 വരെ തിരുവനന്തപുരത്താണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. സിനിമയിലെ ഒരു സ്റ്റിൽ പുറത്തു വന്നിരിക്കുകയാണ്. സംവിധായകൻ തന്നെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് നൻപകൽ നേരത്ത് മയക്കം. ചിത്രത്തിന്റെ 2 ടീസറുകൾ ഇതിനു മുമ്പ് പുറത്തുവിട്ടിരുന്നു. ടീസർ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ ലോക ഉറക്കദിനത്തോട് അനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തുവിട്ടത്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ എല്ലാവരും ഉച്ചസമയത്ത് ഉറങ്ങുന്ന ചില രംഗങ്ങളായിരുന്നു ആദ്യ ടീസറിൽ അവതരിപ്പിച്ചിരുന്നത്. രണ്ടാമത്തെ ടീസറിൽ ശിവാജി ഗണേശന്റെ ഗൗരവം എന്ന ചിത്രത്തിലെ പ്രമുഖ ഡയലോഗ് അഭിനയിച്ച് കാണിക്കുന്ന രംഗമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 70 കാലഘട്ടങ്ങളിൽ ശിവാജി ഗണേശന്റെ പ്രമുഖമായ കഥാപാത്രമാണ് ഗൗരവം സിനിമയിലെ ബാരിസ്റ്റർ രജനീകാന്ത്. ആ കഥാപാത്രത്തിന്റെ ഡയലോഗ് രംഗങ്ങളാണ് ഒറ്റ ടേക്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത്. മമ്മൂട്ടിയുടെ സിനിമ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ മൂവി മൊണാസ്ട്രിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. LJPയുടെ കഥയ്ക്ക് എസ് ഹരീഷാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത്. തമിഴ് പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രം പഴനി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ വെച്ച് ഒറ്റ ഷെഡ്യൂളിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. മമ്മൂട്ടിയെ കൂടാതെ രമ്യ പാണ്ഡ്യൻ, അശോകൻ, ബിപിൻ അറ്റ്ലി, രാജേഷ് ശർമ്മ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മമ്മൂട്ടിയുടെ പേരന്റ്, പുഴു എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച തേനി ഈശ്വറാണ് ക്യാമറ കാര്യം ചെയ്യുന്നത്. ദീപു ജോസഫാണ് എഡിറ്റർ. രംഗനാഥ് രവിയാണ് സൗണ്ട് ഡിസൈനിംഗ്. റോഷാക്കിന് ശേഷം വരുന്ന മമ്മൂട്ടി ചിത്രം ആണ് നൻപകൽ നേരത്ത് മയക്കം. ചിത്രം വൻ ഹിറ്റ് ആകുമെന്നാണ് ആരാധകർ കരുതുന്നത്.